അതെ, പുതിയ പരിഷ്കരണങ്ങൾ വന്നിട്ടുണ്ട് കോൺഗ്രസിൽ. കോൺഗ്രസ് ഇനി ഡി സി സി പ്രസിഡന്റ് ആകണമെങ്കിൽ വെറുതെ പോയിട്ട് ഗ്രൂപ്പ് നോക്കിയിട്ടൊന്നും ഡി സി സി പ്രസിഡന്റ് ആവാൻ പറ്റില്ല. പുതിയ ചിന്തർഷിപ്പ് ബില്ലിൽ വന്നിട്ടുള്ള നടപടികൾ എന്ന് പറയുന്നത് ഡി സി സി പ്രസിഡന്റ് ആവാൻ പരീക്ഷയുണ്ട്. ഏത് പരീക്ഷ? ഡി സി സി പരീക്ഷ? ഡി സി സി പരീക്ഷ? ഡി സി സി നടത്തുന്ന പരീക്ഷ? അതെ അതെ. ആരാ മാർക്ക്? അപ്പൊ ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ മാറ്റിമറിക്കാൻ പോവുകയാണ്. ശക്തരായിട്ടുള്ള ആളുകള് എന്ന് വെച്ചാല് നേതൃപാഠവുമുള്ള ആളുകള് നേതൃനിരയിലേക്ക് വരാനുള്ള സാധ്യത. ഡി സി സിയിൽ മാത്രമേ ഉള്ളൂ, കെ പി സി സി കെ പി സി സി അടക്കമുള്ള എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുവരാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ വലിയ മാറ്റം കോൺഗ്രസിൽ വരാൻ പോകുന്നു. ഞാൻ പറയട്ടെ, അങ്ങനെയാവുമ്പോൾ നേതൃപാഠവുമുള്ള ആളുകൾ, ഇതില് ഒരിക്കലും ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ് അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ആവില്ല ചോദിക്കാം. ഇതില് വേറൊരു കാര്യം മനസ്സിലാക്കുന്നത് വെച്ചാല് ഇത്ര അധികം വലിയ അപകടം പിടിച്ച അവസ്ഥയിലേക്കാണ് കേരളം പോകുന്നത്. വലിയ രീതിയിലുള്ള കൊടും ക്രിമിനലുകളെ, പോലീസിലുള്ള കൊടും ക്രിമിനലുകളെ ഭരണപക്ഷ എം എൽ എ തന്നെ കൊണ്ടുവന്നു. എന്താണ് പ്രതിപക്ഷം ഒന്നും ഉണ്ടാത്തത്? പ്രതിപക്ഷത്തിന് അടി കിട്ടിയില്ലേ ഇന്നലെ അബിൻ വർക്കിക്ക് പെട കിട്ടിയത്? പെട കിട്ടിയപ്പോ സുധാകരനെ ഇറങ്ങിയിട്ട് പറഞ്ഞു എന്റെ കട്ടി എന്റെ കുട്ടികളെ അടിക്കണില്ല, ആരാണ് അടിക്കണേ, പോലീസ് അങ്ങനെ ഇങ്ങനെയൊക്കെ. ഇതാണോ പ്രതിഷേധം? ഇങ്ങനെയാണോ പ്രതിഷേധം? അല്ല, സുധാകരനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വി ഡി സതീശിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസും ലീഗും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് നടത്തേണ്ട ഒരു പ്രതിഷേധമുണ്ട്. പറ്റില്ല. ആ പ്രതിഷേധം എന്തുകൊണ്ട് നടത്തില്ല? എഡിജിപി അജിത് കുമാർ കോൺഗ്രസിന്റെ പ്രിയപ്പെട്ടവനാണ്, സതീശന്റെ പ്രിയപ്പെട്ടവനാണ്, കെ സി വേണുഗോപാലിന്റെ പ്രിയപ്പെട്ടവനാണെന്നാണ് അൻവറിന്റെ ആരോപണം. അങ്ങനെ അങ്ങനെ പ്രിയപ്പെട്ടവരാണ് എന്നുണ്ടെങ്കിൽ വി ഡി സതീശൻ തുറന്നു പറയണം, തുറന്നു പറയണം, അത് തുറന്നു കാണിക്കണം. അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ വി ഡി സതീശൻ പറയണം ഞങ്ങൾ ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം. മുസ്ലിം ലീഗ് ഒരു പ്രതിഷേധം കാണില്ലല്ലോ. മലപ്പുറത്ത് എസ് പിക്ക് എതിരെയൊക്കെ ഭയങ്കര പ്രവർത്തനം നടത്തി അവർ ഈ കാര്യം. മുസ്ലിം ലീഗ് എസ് പി, മലപ്പുറത്ത് എസ് പി ആയിരുന്ന സുജിത് ദാസിനെതിരെയൊക്കെ ഒരുപാട് സമരങ്ങൾ ഇറക്കിയിട്ടുള്ള ഈ വിഷയത്തിൽ ഒന്നും കാണില്ല. പക്ഷേ ഞാൻ പറയട്ടെ, ഇവിടെ പ്രതിപക്ഷം എന്ന നിലയിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരു ടേം കൂടി സി പി എമ്മിനെ ഏൽപ്പിക്കാം, ഞങ്ങൾ ഇങ്ങനെ വെറുതെ ഇരുന്നാൽ മതി എന്നുള്ള ആലോചനയാണോ ഇവര് ചിന്തിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഒരു രീതിയിലുള്ള പ്രവർത്തനവും നടക്കുന്നില്ല. പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നു കഴിഞ്ഞാൽ മാത്രമാണ് യഥാർത്ഥത്തിൽ നടപടികൾ ഉണ്ടാവുള്ളൂ. അതോ കോൺഗ്രസിനും ലീഗുകാരും ചിന്തിക്കുന്നത് ഇങ്ങനെയാണോ അനുഭവിക്കട്ടെ? ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുന്നു പറയുമ്പോ ഈ ഉപ്പ് തിന്നവരിൽ ഇവരും പെടും എന്നാണ് എന്റെ ഒരു തോന്നൽ. അതുകൊണ്ടാണ് ഇവരും ഇണ്ടാണ്ടിരിക്കണം. അപ്പോ നിങ്ങൾ പറഞ്ഞു വരുന്നത് തന്നെ എഡിജിപി അജിത് കുമാറിന്റെ ശക്തമായ പിന്തുണ കോൺഗ്രസിന്റെ പല നേതാക്കൾക്കുണ്ട്. കാരണം അദ്ദേഹം നല്ല ഒരു ഇതില് സത്യം പറഞ്ഞു കഴിഞ്ഞാല് സി പി എമ്മിന്റെ പല ആളുകളോടും സംസാരിക്കുമ്പോ അവർ പറയുന്നുണ്ട് ഈ ഭരണം ആകെ മോശാവസ്ഥയിലാണ്. കാരണം പ്രതികരിക്കേണ്ട സ്ഥലത്ത് ഈ പ്രതിപക്ഷം പ്രതികരിക്കുന്നില്ലേ, ഈ മിണ്ടാ ായിട്ട് ഇരക്കിയല്ലേ ഇവര്, ഇവരൊക്കെ പ്രതികരിച്ചു കഴിഞ്ഞാലല്ലേ അടുത്ത് ഞങ്ങൾക്ക് ഇനി ഒരു ഭരണം വേണ്ട. അത് സി പി എമ്മിന്റെ സാധാ പ്രവർത്തകന്മാര് പറയണതാണ്. ഞങ്ങൾക്കൊരു ഭരണം വേണ്ട, ഞങ്ങൾക്ക് മതിയായി. കാരണം ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ് പാർട്ടി സജ്ജമാകുന്നത്. അങ്ങനെ പറയുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോ പോലും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളെടുത്തോ എന്ന് പറയുന്ന അവസ്ഥയാണ് കോൺഗ്രസിന്റെയും കാണുന്നത്. ഇങ്ങനെയാണെങ്കിൽ എവിടെ എത്തുന്നു തോന്നിയില്ല. പുതിയ തീരുമാനങ്ങൾ വരുമ്പോ സന്തോഷമുണ്ട്. ഡി സി സി പ്രസിഡൻഷിപ്പിലൊക്കെ അങ്ങനെ വരുന്നു, ഗ്രൂപ്പ് സമവാക്യങ്ങളില്ലാതെ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതുണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂരിന്റെ കാര്യത്തിലൊക്കെ ഒരു മാറ്റം വരുമെന്നാണ് അപ്പൊ ഞാൻ പ്രതീക്ഷിക്കുന്നത്.